ഇതിന് രണ്ട് ആസ്പെക്റ്റുകളുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി റായ്ബറലി നിലനിർത്താനെടുത്ത തീരുമാനം ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമുക്കറിയാലോ ഇപ്പോൾ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയാണ് അദ്ദേഹം കർണാടകത്തിൽ നിന്നുള്ള നേതാവാണ് അപ്പോൾ നിശ്ചയമായും പാർലമെൻറ്റിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു പ്രതിപക്ഷ നേതാവുണ്ട് ഇനിയിപ്പോൾ ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷനായിട്ട് രാഹുൽ ഗാന്ധി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആകുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് മാത്രമല്ല ഈ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി വളരെ ശക്തനായി നിലനിൽക്കേണ്ടത് ഇന്നത്തെ ഒരു ആവശ്യം കൂടിയാണ് ഇപ്പം നമുക്കറിയാമല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് നല്ല രീതിയിൽ വിജയിച്ചു വരാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് കോൺഗ്രസിന് നേട്ടമായി മാറിയത് ഇപ്പം രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനം മലയാണ് മലയാണെന്നാണല്ലോ വിചാരിച്ചിരുന്നത് അവിടെ കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ സീറ്റും തൂത്തുവാരി വിജയിച്ചത് ബി ജെ പി ആണ് അവിടെ എട്ട് സീറ്റ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നേടി അതുപോലെ തന്നെ ഹരിയാന ഹരിയാന പത്ത് സീറ്റിലും ബി ജെ പി ഏകപക്ഷീയമായി വിജയിച്ച സംസ്ഥാനമാണ് അവിടെ അഞ്ച് സീറ്റുകൾ പിന്നെ കോൺഗ്രസ് ലഭിച്ചു ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ നിയമസഭയിൽ കോൺഗ്രസിന് ഇപ്പോഴുള്ള സീറ്റ് എത്രയാണെന്നറിയുമോ രണ്ട് സീറ്റേ ഉള്ളൂ നിയമസഭയിൽ ഇപ്പോൾ ആറ് എം പിമാരുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് പഞ്ചാബിൽ ആകെയുള്ളത് പതിമൂന്ന് സീറ്റാണ് ഏഴ് സീറ്റ് പിന്നെ കോൺഗ്രസ് വിജയിച്ചു ബീഹാറിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റേ കോൺഗ്രസ് ഉണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ ബീഹാറിൽ ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ ബ്ലോക്ക് നടത്തിയിട്ടില്ല എങ്കിൽ കൂടിയും മൂന്ന് സീറ്റ് അവിടെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു മഹാരാഷ്ട്ര ഏറ്റവും വലിയ വിജയം സമ്മാനിച്ചു കോൺഗ്രസിന് പതിമൂന്ന് സീറ്റുകളാണ് അവിടെ കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിന് അതായത് കോൺഗ്രസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ പാർട്ടി ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ഒരു മുന്നേറ്റം ും കുറെ കാലത്തിന് ശേഷം കോൺഗ്രസ്സിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഹിന്ദി ഹാട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോഴും കോൺഗ്രസ്സിന് ഒരു മുന്നേറ്റവും നടത്താൻ കഴിയാത്ത സംസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ മധ്യപ്രദേശ് ഡൽഹി ഗുജറാത്തിലാകെ ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങൾ ഇവിടെ ഒന്നും ഒരു മുന്നേറ്റവും ബി ജെ പിക്ക് പിന്നെ കോൺഗ്രസ്സിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ റായ്ബറേലി എന്ന് പറയുന്ന മണ്ഡലം നിലനിർത്താൻ രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം രാഷ്ട്രീയമായി ശരിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ടല്ലോ അപ്പോൾ അതിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കാരണം എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ നോക്കിയാൽ നരേന്ദ്രമോദിയെ നന്നായി പ്രതിരോധിക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള നേതാവ് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ പ്രിയങ്കാ ഗാന്ധിയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും മംഗൾസൂത്ര പോലെയുള്ളൊരു കാര്യം എടുത്ത് അവതരിപ്പിച്ചപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അതിന് പ്രിയങ്കാ ഗാന്ധി മറുപടി പറഞ്ഞത് ശരിയാണ് എൻ്റെ അമ്മയ്ക്കാണ് ആദ്യം മംഗൾസൂത്രം നഷ്ടപ്പെട്ടത് അത് രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ് അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിനു വേണ്ടിയായിരുന്നു ഇതിനൊക്കെയുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ശക്തമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ പലപ്പോഴും രാഹുൽ ഗാന്ധിയേക്കാൾ മൂർച്ചയേറിയ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്നതിലും രാഷ്ട്രീയമായി ഇടപെടുന്നതിലുമൊക്കെ പ്രിയങ്ക കാണിക്കുന്നൊരു ഒരു മെയ്വഴക്കമുണ്ട് അത് നിശ്ചയമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഈ സാഹചര്യത്തിൽ ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഞാൻ പരിശോ പിന്നെ പോസിറ്റീവായി കാണുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇതൊക്കെ ആവശ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ വയനാട്ടിലേക്ക് പ്രിയങ്കാ ഗാന്ധി വരുന്നതിനെക്കുറിച്ച് ആശങ്കയുള്ള ഒരാളാണ് ഞാൻ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നത് എനിക്കൊരു ഇമോഷണൽ കണക്റ്റ് ആ മണ്ഡലവുമായിട്ടുണ്ട് എന്ന വിശദീകരണത്തിലൂടെയാണ് രാഹുൽ ഗാന്ധി അതിനെ ഇപ്പം പിന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു നോക്കൂ ഇമോഷണൽ കണക്റ്റ് ഉണ്ടാകാം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന് നിലപാടെടുത്ത ഒരാളാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ ഇന്ത്യൻ പാർലമെന്റിൽ അനിവാര്യമാക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ റായ്ബറയിലെയും അമേഠിയിലെയും ഒക്കെ സ്ഥിതി നമുക്കറിയില്ല ഇപ്രാവശ്യം അതെല്ലാം മാറി വന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ കൂടിയും ഒരു അട്ടിമറിയൊക്കെ ഉണ്ടായാൽ രാഹുൽ ഗാന്ധിയെ ആൾക്ക് ഒരു പക്ഷേ പാർലമെന്റിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് രാഹുൽ ഗാന്ധി അനിവാര്യനായ ഒരു നേതാവായിരിക്കെ ഈ പറയുന്ന വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാടാണ് എടുത്തത് പക്ഷേ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു ഒരു എന്താ പറയുക ഇന്ത്യ ബ്ലോക്ക് വളരെ കരുത്തുറ്റൊരു ബ്ലോക്കായിട്ട് പ്രതിപക്ഷത്തുണ്ടായിരിക്കുന്നു ആ സമയത്ത് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അതിനൊരു ഇമോഷണൽ കണക്റ്റ് എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്ന അപ്പുറം നമുക്ക് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ഇന്ത്യയിൽ ബോധ്യപ്പെടേണ്ടതുണ്ട് നോക്കൂ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം ചതുരക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ ഇനി വിലയിരുത്താൻ പാടില്ല കുറച്ചുകൂടി വിശാലമായിട്ടൊക്കെ നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കണം ഇവിടെ ഇപ്പോൾ രാഹുൽ അല്ല ക്ഷമിക്കണം പ്രിയങ്കാ ഗാന്ധി അല്ല മറ്റൊരാൾ നിന്നാലും വയനാട് പോലൊരു മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ സാധ്യതയുള്ളൊരു മണ്ഡലമല്ല അവിടെ കോൺഗ്രസിന് വിജയിച്ചു വരാവുന്ന പ്രത്യേകിച്ച് ലീഗിന് വലിയ ആധിപത്യമുള്ള ഒരു മണ്ഡലമായിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ പിന്നെ സി പി എം അവിടെ അല്ലെങ്കിൽ സി പി ഐ മത്സരിച്ചാൽ വലിയ പിന്നെ എന്താ പറയുക ഒരു പിന്നെ അട്ടിമറി വിജയമൊന്നും വയനാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എൻ്റെ പ്രശ്നം അപ്പോൾ പ്രിയങ്കാഗാന്ധി ഇവിടെ വരുമ്പോൾ പ്രിയങ്കാഗാന്ധി ഈ മത്സരത്തിൽ മാത്രമല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുക ഇനി നടക്കാനിരിക്കുന്ന അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും കാരണം പ്രിയങ്ക ഗാന്ധി വയനാട് എം പി ആണ് പ്രിയങ്ക ഗാന്ധി ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവർക്കൂടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയൊരു ക്യാമ്പയിനറാണ് ആ ഇമ്പാക്റ്റ് ഉണ്ടാകും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാവോ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വേറൊരു രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ചില പ്രത്യേക സമുദായങ്ങൾ വിഭാഗങ്ങൾ അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ പോലും ബി ജെ പിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു അതാണ് ഈ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ പോലൊരു ഒരു ഒരു ചേരിയെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസിനെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോൾ മുതിർന്നു കൂടാ കാരണം അത് അത് കേ കേരളത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്കൊരു നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുണ്ടാവും ഇപ്പോൾ പിന്നെ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ വിജയിക്കും ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഇഫക്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭാ ഒക്കെ നന്നായി അവർക്ക് പിന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ ചേരി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കേരളമാണ് അതിനെ ഏറ്റവും ബലവത്താക്കി നിർ നിർത്തിയിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇടതുപക്ഷത്തിന് അങ്ങനെ വലിയൊരു റോൾ ഇപ്പോഴില്ല പലപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിട്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും നമ്മൾ കണ്ടതാണ് പക്ഷേ ഇടതുപക്ഷ ചേരി എന്ന് പറയുന്നത് രാജ്യത്ത് അനിവാര്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സമരത്തിന് മുന്നിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന അതിപ്രതാപവാനായ പ്രധാനമന്ത്രി മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ആ സമരം എന്ന് പറയുന്നത് കർഷക സമരമാണ് ആ കർഷക സമരത്തെ ആദ്യഘട്ടത്തിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ആ കർഷക സമരം പെട്ടിരുന്നോ യഥാർത്ഥത്തിൽ ഒരേ ആളുകൾ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും വന്ന് തമ്പടിച്ച് അവിടെ കിടന്ന് ഡൽഹിയിൽ കിടന്ന് സമരം വിളിക്കുകയായിരുന്നു മുറവിളിക്കുകയായിരുന്നു ആ സമരത്തെ ഒരു ദേശീയ വിഷയമാക്കി മാറ്റുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബുദ്ധിജീവികൾ സാമൂഹ്യ പ്രവർത്തകർ ഇടതുപക്ഷത്തിൻ്റെ തന്നെ പ്രവർത്തകർ അവരൊക്കെ എടുത്തിട്ടുള്ള ഒരു വലിയ കൊണ്ട് അതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ടാം തീയതി നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് പതിനായിരക്കണക്കിന് കർഷകൻ്റെ മാർച്ച് നടന്നു ആ മാർച്ച് സംഘടിപ്പിച്ച ആരാന്നറിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ആ മാർച്ച് സംഘടിപ്പിച്ചത് ഇടതുപക്ഷത്തിന്റെ ബാനറുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫ്ലാഗ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ടിന് നടത്തിയിട്ടുള്ള ആ കർഷക പ്രക്ഷോഭം എന്ന് പറയുന്നത് അതിന്റെ അലയോലുകൾ അവസാനിച്ചിരുന്നില്ല വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ ഒരു സീറ്റ് ബിജെപിക്ക് കിട്ടിയിട്ടില്ല കാരണം അതറിയാം അവിടുത്തെ ഉള്ളി കർഷകന് മുഴുവൻ വലിയ പ്രതിസന്ധിയായി പോയി അങ്ങനെ വലിയ കർഷക മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയ ആശയ നിർമ്മാണം ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട് ിപ്പം നമ്മൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല ആ വിഷയത്തിലേക്ക് പോകുക എന്നുള്ളൂ പക്ഷേ ഇന്ന് കേരളവും രാജ്യവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താ എൻ സി ആർ ടി പാഠപുസ്തകം അല്ലേ ഈ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിലൂടെ എങ്ങനെയാണ് ചരിത്രത്തെ വക്രീകരിച്ച് ഒരു ഹിന്ദുത്വവൽക്കരണം കാവ്യവൽക്കരണം ഈ രാജ്യത്ത് ബി ജെ പിയും ബി ജെ പി സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രശ്നം ആദ്യം ഇന്ത്യയിൽ ഉന്നയിച്ചതാരാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ലേ നോക്കൂ പാർലമെന്റിലെ നാലോ അഞ്ചോ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആ അത്രയും അംഗബലം മാത്രമുള്ള ഒരു പ്രസ്ഥാനത്ത് എന്ത് ചെയ്യാനാണ് ഈ രാജ്യത്ത് എന്ന് ചോദിക്കുമ്പോൾ ഈ രാജ്യത്ത് വലിയ പ്രതിരോധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനകത്ത് ഇടതുപക്ഷ എനിക്ക് വലിയ റോൾ ഇടതുപക്ഷ ശയങ്ങൾക്ക് വലിയ റോളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ വന്ന് ഇത്തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ശരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ശരി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ പ്രിയങ്കാ ഗാന്ധിയെ പോലൊരാൾ വന്ന് മത്സരിക്കുന്ന യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ് ആ ഇടത് അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നല്ല അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതെനിക്ക് നിങ്ങൾക്ക് ആ ലക്ഷ്യം വെക്കാം തർക്കമൊന്നുമില്ല പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ചതുരക്കൂട്ടിനകത്ത് നിന്നും മാത്രം രാഷ്ട്രീയത്തെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിൽ ഉള്ളത് അതിനപ്പുറത്തേക്ക് വിശാലമായി ചിന്തിക്കേണ്ടതുണ്ട് ആ വിശാലമായി ചിന്തിക്കാൻ കോൺഗ്രസിനാണ് കൂടുതൽ ബാധ്യതയുള്ളത് അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ വന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഇടതുപക്ഷ ചേരിയെയും ദുർബലപ്പെടുത്തുകയാണ് എങ്കിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അപകടകരമായ ചില സൂചനകളാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ അപകടകരമായ സൂചനകളെ മനസ്സിലാക്കാതെയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്താൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു ചേരി ശക്തിപ്പെട്ടു വരികയും ആ ചേരി എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ ചേരിയാണ് ആ ചേരിയെ ശക്തിപ്പെടുത്തുന്ന ഏത് നീക്കവും കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ അപകടമായിരിക്കുമ്പോൾ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാനത്തെയും കൊണ്ടുപോകാൻ പാടില്ല ഈ രാജ്യത്തെയും കൊണ്ടുപോകാൻ പാടില്ല അതിനുവേണ്ടിയിട്ടാണ് ഇന്ത്യ ബ്ലോക്കിനാൾ വോട്ട് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിന് തൊണ്ണൂറ്റമ്പത് സീറ്റ് കൊടുത്തത് അത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ നിലപാട് പ്രിയങ്ക ഗാന്ധിയല്ല ആരെ കൊണ്ട് നിർത്തിയാലും കോൺഗ്രസിൽ വിജയിച്ചു വരാവുന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിലാണ് നിങ്ങൾ തെറ്റായൊരു രാഷ്ട്രീയ സന്ദേശം നൽകുന്നത് അത് അങ്ങേയറ്റം ഖേദകരമാണ് എന്നാണ് എന്റെ നിലപാട്